हेलो फ्रेंड्स, मेरा नाम है मुर्तजा और आप देख रहे हैं एमडी वर्ल्ड रिएक्शन चैनल। कैसे हैं आप? होप सो आप बढ़िया होंगे, फैंटास्टिक होंगे, ठीक ठाक होंगे। और दुनिया भर से जो ऑडियंस हमें देखती है, स्पेशली जो यूरोप से, यूएसए, कनाडा, अमेरिका, यूक्रेन, दुनिया भर से, इवन के बांग्लादेश, इसराइल से भी लोग हमें देखते हैं। तो जहाँ जहाँ केरला के दोस्त बसते हैं, जहाँ जहाँ मलयालम लैंग्वेज देखने वाले दोस्त बसते हैं, आपसे रिक्वेस्ट है कि आप चैनल को सब्सक्राइब नहीं करते, ये जो बेल आइकन है रेड कलर का सब्सक्राइब लिखा हुआ है, इसके ऊपर क्लिक कर दिया करें। आपका कुछ नहीं जाना है, लेकिन क्रिएटर को जो है वो अप्रिसिएशन मिल जाएगी। तो वीडियो की तरफ बढ़ते हैं। आज सुपरस्टार सिंगर फ्लोर की जो है वो लेटेस्ट एपिसोड, उसकी परफॉर्मेंस है। वीडियो स्टार्ट करते हैं, काउंटडाउन स्टार्ट करते हैं। 1 2 3 लेट्स स्टार्ट। हाँ, बहुत खूबसूरत आवाज। बांसुरी वाले भैया क्या कहने। क्या बात है इस भैया की, ऑर्केस्ट्रा की जान है ये लड़का। बहुत अच्छी बेस बनी है इसमें।
പാൽമോൻ എന്തോ സാർ, സെലക്ഷൻ ഈസ് എക്സലന്റ്. താങ്ക് യു സാർ. പിക്നിക് എന്ന സിനിമ ഞാനൊരു അഞ്ചു പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ട്. അർജുനൻ മാഷ്, തമ്പിച്ചേട്ടന്, ദാസേട്ടൻ. ഈ പാട്ടൊരു എന്താണ് പറയുന്നത്, ആ സ്ക്രീനിൽ വരുമ്പോഴ് നസീസാറും ലക്ഷ്മിയാണ് അന്നത്തെ ജോഡികൾ. ഒരുപക്ഷെ ഇപ്പോഴുള്ള യൂണിറ്റിയപ്പോലുള്ള പുതിയ ജനറേഷനിലെ ന്യൂ ജനിലുള്ള ആൾക്കാർക്ക് പിക്നിക് കണ്ടാൽ ഒരുപക്ഷെ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പ്രണയത്തിൻ്റെ തീവ്രത 1975 തെളിയിച്ചൊരു ചിത്രമാണ് പിക്നിക്. അത് അത്ര നമുക്ക് അത്ര വിഷമം വരും ആ ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്കുള്ളൊരു ഒരു ബ്യൂട്ടിഫുൾ നീ അതിന്റെ സംഗതി എങ്ങനെ പാടുന്നത്? കവിളിണ തഴുകിയോ നീ, കവിളിണ തഴുകിയോ നീ, വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളിത്തുള്ളി. അതാണ് എന്റെ ഒരു ഒരു ഫീൽ. ആ പാട്ട് പാടിക്കും. വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളിത്തുള്ളി നീ വരുമ്പോൾ. അവിടെ ശ്രുതി കൃത്യമായിട്ട് ചേരണം. അതൊക്കെ ഓക്കെ എന്ന് പറയാം. ശരണം വന്നപ്പോ ഉണ്ടല്ലോ നല്ലോമൽ നല്ലോമൽ, അങ്ങനെ എടുക്ക. നല്ലോമൽ 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 കണ്ണുകളിൽ, കണ്ണുകളിൽ നക്ഷത്രപ്പൂവിരിയും നാണത്താൽ 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 നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും. അവിടെ കട്ട് ചെയ്തത് നേരത്തെ അവിടെ കട്ട് ചെയ്തിട്ടാ പാടി. അങ്ങനെ ചില്ലറ ചില്ല മുന്തിരിത്തേൻ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഒരു പാട്ട് ആസ്വദിക്കുന്ന മനുഷ്യനെ തീർച്ചയായിട്ടും മോൻ പാടി ഇഷ്ടപ്പെടും 100%. പക്ഷെ നമ്മൾ ഈ ഇതിൻ്റെ ഓരോ നുക്ക് ആൻഡ് കോർണർ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് വരുമ്പോൾ മാത്രം ഞാൻ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. പാൽ കുഞ്ഞെ, എന്തോ സാർ നല്ല പാട്ട്. മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഈ രണ്ടാമത്തെ ഓഹോ എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല കേട്ടോ. അതൊക്കെ ശരിയായി കാണാം. കൃത്യമായിട്ട് എടുക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട് മോനെ. കാര്യം ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ തെറ്റിക്കരുത്. നമുക്ക് പ്രായമായി കഴിയുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ കൈവിട്ടു പോകും. നമ്മൾ വിചാരിക്കുന്നതൊന്നും പറ്റത്തില്ല. ഈ പ്രായത്തിൽ തീപ്പന്തവാ. എന്താണ് തീപ്പന്തം? ആ തീപ്പന്തമായിരിക്കണം കേട്ടോ. അപ്പം മോനെ ഇപ്പം എം ജി അങ്കിൾ പാടിച്ചില്ല ഒരു ആ ഒരു ഏരിയ, അതുപോലെ തന്നെ കാമുകൻ്റെ കഥ പറഞ്ഞു. അത് തന്നെ സംഗതി. കാമുകൻ്റെ ഓവറാക്കണ്ട. നീ നീ തരീര മതി. കാമുകൻ്റെ കാമുകൻ്റെ കഥ പറഞ്ഞു. ആ ഗുഡ് ഗുഡ് ഗുഡ്. ചരണം തുടക്കം അതിന് ആ ഒരു ഗ്ലൈഡിനാണ് ആ സുഖമുള്ള മക്കളെ. അത് നമുക്കൊരു സന്തോഷമാണ്. അത് അതൊരു കമ്പോസർ ചെയ്ത് വെച്ചപ്പോൾ അത് മോനെ അത് സമയത്ത് പാടാൻ പറ്റില്ല നമുക്ക് അറിയാം. പിന്നെ മുന്തിരി തേൻ അതങ്ങ് സ്ലിപ്പായി പോയി. ഒന്ന് പാടാൻ പോകാം. കൊള്ളാം. മറ്റേ അത് കൈവിട്ടു പോയി. കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിക്കോളൂ കേട്ടോ. അല്ല വേറൊന്നും ഇല്ല. മനോഹരമായിട്ട് പാടി. ഇപ്പൊ എന്തോ ഒരു കുറവുണ്ടായിരുന്നില്ല ഇന്ന് പാടിയത്. ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്തേ അത്. എവിടെ താനെവിടെ? എടാ ഒരു വാക്ക് പറയണ്ട ഞങ്ങളെടുത്ത്. നിങ്ങൾ പോയി പെറുക്കെടുത്തേ. ആ ഞങ്ങൾ എടുത്ത് കക്ഷത്തി വെച്ചാന്. അണ്ണാച്ചി ഈ ഫ്ലോറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം സാധനമാണ് ഈ ഗ്ലൂം. എന്തൊക്കെയാ അത്? ഗ്ലൂമൊക്കെ കളഞ്ഞേക്ക. അതിന്റെ ആവശ്യം നന്നായിട്ട് തന്നെ പാടി കേട്ടാ. വേണമെങ്കിൽ ഒരു കാര്യം, ഈ ഉടുപ്പിട്ടോ. എന്റെ മേളിൽ വേറെ ഉടുപ്പിട്ടാ മതി. പിന്നെ വരുമ്പോ ചില ഉടുപ്പിനും ഒക്കെ ഭാഗ്യമുണ്ട്. പിന്നെ അല്ല അണ്ണാച്ചി വേറെ സംഭവം ഉണ്ട്. പെട്ടെന്ന് ഞാൻ ഓർത്താണ്, ഞാൻ മദ്രാസിൽ നിന്ന് കട ഓർമ്മയില്ല, ഒരു ബ്ലാക്ക് ഷർട്ടില് ഒരു കുത്തു കുത്തുള്ള ഒരു ചുമന്ന കുത്ത് ഒരു നീല കുത്തുള്ള ഒരു ഷർട്ട് വാങ്ങിച്ചു. ഏകദേശം ഞാനൊരു 50 ഗാനമേള കിട്ടുന്നു. കാരണം ആദ്യമായിട്ട് ആ ഷർട്ട് ഇട്ടുകൊണ്ട് പാടിയ ഗാനമേള സൂപ്പർ ഹിറ്റായി. പിന്നെ ആ ഷർട്ട് ഇട്ടുകൊണ്ട് പാടുന്ന എല്ലാ പ്രോഗ്രാം ഹിറ്റാ. അപ്പൊ എനിക്ക് വേറൊരു ഷർട്ട് എടുത്തിട്ട് വേണ്ട. ഇത് അതുപോലെ അണ്ണാ ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ മണിശർമ്മ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന പടത്തിൽ ആര് ചത്തുപോയാലും ഞാനാണ് പാടുന്നത്. അപ്പൊ ഒരു വട്ടം പാടിയപ്പോ അത് ഭയങ്കര ഹിറ്റ്. അവസാനം ഇദ്ദേഹം ആരെങ്കിലും ഒരാൾ ചത്തിരുന്നെങ്കിൽ ഇവനെ വിളിച്ച് പാടിക്കായിരുന്നു. അവസാനം ഞാൻ പാടിപ്പാടി ഒരു പാടം പൊളിഞ്ഞു തരിപ്പണമായി.
അതോടെ പിന്നെ വിളിച്ചിട്ടുണ്ട്, കാരണം വീട്ടിനപ്പുറത്തുള്ള കുറെ ആൾക്കാരുടെ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അണ്ണാശി വിളിക്കാം. അണ്ണാശി പാൽക്കുട്ട, നീ അന്ധവിശ്വാസങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ എനിക്കും ഉണ്ട് പല കഥകളും. അന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എല്ലാത്തിലും പോയി പങ്കെടുക്കുമായിരുന്നു. എൻ്റെ അമ്മ അമ്മയ്ക്കൊരു സാരി ഉണ്ട്, ഒരു ക്രീം കളറിൽ ഒരു ബ്രൗൺ ഇങ്ങനെ പുള്ളി പുള്ളിയൊക്കെ ഉള്ളൊരു സാരിയാണ്. അത് ഇട്ടിട്ട് അമ്മ ഫ്രണ്ടിലിരിക്കണം, അങ്ങനെ പാടിയ അമ്മേനെ കണ്ടുകൊണ്ട് പാടിയ സമ്മാനം ഉറപ്പാണ്. പിന്നെ അമ്മയ്ക്ക് ഈ സാരി എന്നൊരു മോചനമേ ഇല്ലാതായി, എല്ലാ പ്രാവശ്യം ഈ സാരി ഇട്ടുകൊണ്ട് വരണം. പക്ഷെ അമ്മയ്ക്ക് വീഡിയോ കാഫി ലംബി ഹോ ചുക്കി ഹേ ഓർ സമയ ബഹുത് ആപ്കു പത്ത ഹേ ഷോർട്ട് ഹോത്ത ഹേ തോ ആജ് കി പെർഫോമൻസ് കേ ബാരേ മേ യഹി കഹൂംഗാ കി ജഡ്ജസ് നേ ജോ ഹേ വോ काफ़ी ज़्यादा जो है उस बच्चे को जो कमियाँ थी, जो कुछ चीज़ें रह गई थी वो सिखाई हैं दोनों जजेज ने, और बड़ी खुशगवार तरीके से बच्चे को गाइड किया है कि वो फील ना करे कि उसने किसी से कम गाया है, उसकी जो गायकी की वैल्यू कम है या उसके अंदर कोई मिस्टेक है, ऐसी कोई बात नहीं है. तो ओवरऑल वीडियो मज़े की थी, नया कंटेस्ट था, नया लड़का था मेरे लिए, और एक नई आवाज़ थी और स्ट्रॉन्ग आवाज़ थी, हमेशा की तरह खूबसूरत आवाज़ थी. दूसरा, आप सब दोस्तों से रिक्वेस्ट करनी है, आप वीडियो तो देखते हैं लेकिन आप सब्सक्राइब नहीं करते, लाइक नहीं करते, शेयर नहीं करते अपने दोस्तों के साथ. और आपको पता है केरला के कंटेंट के ऊपर बहुत कम लोग रिएक्ट करते हैं. एक मैं हूँ, मियाँ दान साहब हैं, एक दो और लोग हैं जो इस कॉन्टेंट को पूरी दुनिया को दिखाते हैं. पाकिस्तानी ऑडियंस जो कि नई ऑडियंस होती है इन इस तरह के जो कंटेंट के लिए, तो आप सब दोस्त सब्सक्राइब कर दिया करें, चैनल को शेयर किया करें. थैंक यू वेरी मच, स्टे ब्लेस्ड.